ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണ സ്പെഷ്യൽ കട്ടിക്കാളന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ചേന അര കിലോ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് കറിവേപ്പില, ഗ്രീൻ ചില്ലി 4 എണ്ണം, ആവശ്യത്തിന് ഉപ്പും വെള്ളവും, നെയ് 1 ടീസ്പൂൺ, പിന്നെ അരമുറി നാളികേരം, കുറച്ച് ജീരകവും കുരുമുളകും, 6 ടേബിൾ സ്പൂൺ തൈരും, 1 ടേബിൾ സ്പൂൺ മോരും, 1 പിഞ്ച് കായവും, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും, കുറച്ച് കടുകും ഉലുവയും ഉണക്കമുളകും. ഇത്രയാണ് ആവശ്യം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ചേന നല്ലപോലെ കഴുകി വൃത്തിയായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതൊരു ചട്ടിയിലാക്കി ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഇനി ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു ബൗള് നാളികേരം ചേർത്തെടുക്കാം. കൂടെ തന്നെ കുറച്ച് ജീരകവും കുരുമുളകും കൂടിയും കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനിയൊരു ബൗളിനകത്തേക്ക് 6 ടേബിൾ സ്പൂൺ തൈര് എടുക്കാം. ഈ തൈരിന് കുറച്ച് പുളി കുറവാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മോരും കൂടി ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ തൈര് ഉടച്ചെടുക്കാം നമുക്ക്. മിക്സിയുടെ ജാർ ഉപയോഗിച്ചും നമുക്ക് തൈര് ഇങ്ങനെ ഉടച്ചെടുക്കാം. കണ്ടോ, ഈ പരുവമാക്കി എടുക്കണം. അപ്പോഴേക്കും ചേന നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. നല്ല സ്മെല്ലും ഫ്ലേവറും കിട്ടാനായിട്ടാണ്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഈ ചേനയുടെ കൂട്ടിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം തൈര് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി വേവിക്കരുത്. ജസ്റ്റ് ഒന്നെല്ലാം മിക്സ് ചെയ്തേ കൊടുക്കാവൂ. ഇനി 1 പിഞ്ച് കായം ചേർക്കാം. നല്ല മണം കിട്ടാൻ വേണ്ടിയാണ്. ഇനി കറിയിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കടുക് പൊട്ടിയിൽ ഉലുവ ചേർക്കാം. കൂടെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലകളും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കട്ടിക്കാളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഹാപ്പി ഓണം. താങ്ക് യു.